നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു കുക്കർ എടുത്ത് വെക്കുക. അതിലേക്ക് 1.5 ലിറ്റർ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം അല്ല, നോർമൽ വെള്ളമായാലും മതി. ഞാനിതിപ്പോൾ എളുപ്പത്തിന് ചെയ്തതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ ഒരു കെറ്റിലെന്നെങ്കിലും വെള്ളം ചൂടാക്കിയിട്ട് നമ്മളിതുപോലെ ഒഴിച്ച് വേഗം തന്നെ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഒരു മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ്. അതൊരു ബോക്സ് ഉണ്ട്, അതായത് ഇതിൽ 2 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഈ 2 ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് അതിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ചിക്കൻ സ്റ്റോക്ക് ഇതിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ചിലപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മളിതിൽ ചേർക്കുന്ന ചിക്കൻ്റെ ആ ഒരു എല്ലും ഇച്ചിരി ഇറച്ചിയോടുള്ള പോർഷൻ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കൂടുതൽ ഇട്ടാൽ മതി, അപ്പോൾ ശരിക്കും സ്റ്റോക്കൊക്കെ ഇറങ്ങിക്കോളും. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ്. അത് അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട്, അതായത് ഇതൊന്ന് അരഞ്ഞ് കിട്ടണം. അരഞ്ഞെന്ന് വെച്ചാൽ പേസ്റ്റായി പോരുത്, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടുന്ന രീതിക്ക്. അതിൻ്റെ ഒരു പീസൊക്കെ ഇതിലേക്ക് എടുക്കണം. എന്ന് വെച്ചിട്ട് അധികം വലുതാക്കി ഇടാനും പാടില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കിട്ടിക്കോളും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 1/2 കപ്പ് ഉണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് ഒരു ചിക്കൻ ബ്രസ്റ്റിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ചിക്കൻ ബ്രസ്റ്റിൻ്റെ ഒരു പോർഷനാണ്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താണ്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൽ ചേർക്കാനുള്ളത് ഉപ്പും കുരുമുളകുമാണ്. ഇതിലിപ്പോൾ ഉപ്പ്, നമ്മളിപ്പോൾ ചിക്കൻ സ്റ്റോക്കിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ 2 ക്യൂബ് ഇട്ടുകൊണ്ട് ഉപ്പ് ഒരുവിധം ഉപ്പുണ്ടാവും, എന്നാലും കുറച്ചും കൂടെ ഉപ്പിന് പോരായിരിക്കും ഉണ്ടാവും. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് വൈറ്റ് പേപ്പർ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ വൈറ്റ് പേപ്പർ ആയതുകൊണ്ട് ഒട്ടും എരിവില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. ബാക്കി നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ തൽക്കാലം ചേർക്കാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കാം. എന്നിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം തീ സിമ്മിലാക്കിയിട്ട് ഒരു 15 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കുക്കറൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുക്കർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇതിലിട്ടേക്കുന്ന ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്ത് മാറ്റുക. എന്നിട്ട് അത് ചെറിയ പീസാക്കി മുറിച്ച് മാറ്റി വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ സൂപ്പിൻ്റെ പകുതി സ്റ്റേജ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇട്ടത്, ചിക്കനൊക്കെ വെന്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അതേപോലെ ചെറിയ പീസായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫുള്ള് കിട്ടിയില്ല കേട്ടോ. നമ്മൾ ഇട്ടാൽ ഫുള്ള് ചിക്കൻ ഇതിലേക്ക് കിട്ടിയില്ല, കാരണം പകുതിയൊക്കെ പൊടിഞ്ഞ് ഇതിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പീസായിട്ട് അതിൽ വീണ് കിടന്നെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടാൻ ഉള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ അതേപോലെ ആ ചിക്കൻ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളതിൽ ചിക്കനും ചേർത്തു. ഇനി ഇതിലേക്ക് ഒരു മുട്ട നല്ലോണം ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളതിൽ ചിക്കനും മുട്ടയൊക്കെ ചേർത്തു. ഈ ഒരു സമയത്ത് ഉപ്പും എരിവൊക്കെ നോക്കുക. ഉപ്പൊക്കെ പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എരിവ് എന്തായാലും ഉണ്ടാവില്ല, കാരണം നമ്മൾ വൈറ്റ് പെപ്പറാണ് അതിൽ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് എരിവ് കുറവായിരിക്കും. നോർമലി വൈറ്റ് പെപ്പറിന് കുറച്ച് എരിവ് കുറവായിരിക്കുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ വൈറ്റ് പേപ്പറാണ് യൂസ് ചെയ്യണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ കോൺ ഇടുന്നതുകൊണ്ട് ആ ഒരു യെല്ലോ കളർ നമുക്ക് ഇതിന് കിട്ടണം. അതല്ല, ബ്ലാക്ക് പേപ്പർ ഇടുകയാണെങ്കിൽ നമ്മുടെ ഈ സൂപ്പിന് കളറ് ആകെ മാറിപ്പോവും, ഒരു ബ്ലാക്ക് കളറായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വൈറ്റ് പേപ്പർ മാത്രം ഇതിലിട്ടാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലിട്ടത് 1 ടീസ്പൂൺ വൈറ്റ് പേപ്പറാണ്. അപ്പോൾ അത് എരിവ് പോരാ. അപ്പോൾ ഞാൻ 1 ടീസ്പൂണും കൂടെ ഇടുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ചും കൂടെ കൂടുതലോ അല്ലെങ്കിൽ കുറവോ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമുക്കിതിൽ 1 ടേബിൾ സ്പൂൺ 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ
കോൺഫ്ലോറും കുറച്ച് വെള്ളത്തിൽ, അതായത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടാവും, അതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് വേവിക്കാനിടുക. അപ്പോഴത്തേനും നമ്മൾ ഇതിലൊഴിച്ച ആ കോൺഫ്ലോറൊക്കെ നല്ലോണം വെന്ത് നമ്മുടെ സൂപ്പൊക്കെ നല്ല തിക്കായിട്ട് വരും. എന്നിട്ട് 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ടിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് കണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സൂപ്പാണ്. അപ്പോൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.